പ്ലസ് ടു ബിസിനസ് സ്റ്റഡീസിലെ മറ്റൊരു പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. നമുക്ക് എല്ലാവർക്കും മാർക്കറ്റ് എന്താണെന്നറിയാം. ഗുഡ്സ് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന സ്ഥലമാണ് മാർക്കറ്റ്. അവിടെ ധാരാളം ബയേഴ്സും സെല്ലേഴ്സും ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു മാർക്കറ്റാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. പക്ഷെ അവിടെ ഡീൽ ചെയ്യുന്നത് ഗുഡ്സ് അല്ല, സെക്യൂരിറ്റീസാണ്. അതായത് ഷെയേഴ്സ്, ഡിബഞ്ചേഴ്സ്, ബോൺസ്, ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, ഇതൊക്കെയാണ് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഡീൽ ചെയ്യുന്നത്. ഇതിനെ ഫിനാൻഷ്യൽ അസറ്റ് എന്ന് വിളിക്കും. ഫിനാൻഷ്യൽ അസറ്റ് ഡീൽ ചെയ്യുന്ന മാർക്കറ്റാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. കമ്പനികൾക്ക് ബിസിനസ് ചെയ്യുന്നതിന് ആവശ്യമുള്ള പണം അവർ കളക്ട് ചെയ്യുന്ന സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്തുകൊണ്ടാണ്. ഈ സെക്യൂരിറ്റീസ് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന മാർക്കറ്റിനെയാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഈ ഫിനാൻഷ്യൽ മാർക്കറ്റ് തന്നെ രണ്ടായി ക്ലാസിഫൈ ചെയ്യാം, മണി മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ്. മണി മാർക്കറ്റ് ഷോർട്ട് ടേം ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന മാർക്കറ്റാണ് മണി മാർക്കറ്റ്. ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ആവശ്യമുള്ള, ഒരു വർഷത്തേക്ക് ആവശ്യമുള്ള പണം പ്രൊവൈഡ് ചെയ്യുന്ന മാർക്കറ്റാണ് മണി മാർക്കറ്റ്. അത് റിസ്ക് വളരെ കുറവാണ്, ഹൈലി ലിക്വിഡാണ്, പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാം. അതിന് ഫിസിക്കൽ ലൊക്കേഷൻ ഒന്നുമില്ല, ഒരു പ്രത്യേക സ്ഥലമൊന്നുമില്ല. സെക്യൂരിറ്റീസ് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നതിന് ടെലഫോണിലൂടെയോ ഇൻ്റർനെറ്റിലൂടെയാണ് ട്രാൻസാക്ഷൻ നടത്തുന്നത്. അപ്പോൾ മണി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന മാർക്കറ്റിനെയാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. അത് മെച്യൂരിറ്റി പീരീഡ് ഒരു വർഷമാണ്, റിസ്ക് വളരെ കുറവാണ്, ഹൈലി ലിക്വിഡാണ്, നോ ഫിസിക്കൽ ലൊക്കേഷൻ. ഈ മണി അടുത്ത മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഈ മണി മാർക്കറ്റിൽ ഡീൽ ചെയ്യുന്ന സെക്യൂരിറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ട്രഷറി ബില്ല്, കോൾ മണി, കൊമേഴ്സ്യൽ പേപ്പർ, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, കൊമേഴ്സ്യൽ ബിൽ. അഞ്ച് പ്രധാനപ്പെട്ട ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഇവിടെ ഡീൽ ചെയ്യുന്നത്. ട്രഷറി ബില്ല് അല്ലെങ്കിൽ ടി ബില്ല്, കോൾ മണി, കൊമേഴ്സ്യൽ പേപ്പർ, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, കൊമേഴ്സ്യൽ ബിൽ. അതിൽ ഫസ്റ്റ് വൺ ട്രഷറി ബില്ല്. ഇത് ഗവൺമെൻറ്റിന് പൈസയുടെ അത്യാവശ്യം വരുമ്പോൾ ഗവൺമെൻറ്റിന് വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റിയാണ് ട്രഷറി ബില്ല്. അതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് 14 ദിവസം മുതൽ 364 ദിവസം വരെയാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവരുടെ മെച്യൂരിറ്റി പീരീഡ്. ഇത് സാധാരണ ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഇപ്പോൾ 100,000 രൂപയുടെ ടി ബിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മളത് വാങ്ങുവാണെങ്കിൽ ഒരു 95,000 കൊടുത്തിരിക്കട്ടെ, നമുക്ക് തിരിച്ച് ഗവൺമെൻറ് 100,000 രൂപ തരും. ആ 5,000 ആണ് നമ്മുടെ ഇൻട്രസ്റ്റ്. ഈ ട്രഷറി ബില്ലിനെ ടി ബില്ലെന്നുകൂടെ വിളിക്കും. ഗവൺമെൻറ്റിന് വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റിയാണ്. ഇതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് 14 to 364 days. രണ്ടാമത്തത് കോൾ മണി. ഇത് ഇൻ്റർ ബാങ്ക് ട്രാൻസാക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതായത് ബാങ്കുകൾക്ക് ക്യാഷ് റിസർവ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യണം. ഈ ക്യാഷ് റിസർവ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യാൻ ക്യാഷ് ഇല്ലാതെ വരുമ്പോൾ വേറൊരു ബാങ്കിൽ നിന്ന് കടമെടുക്കുന്നതാണ് കോൾ മണി. അതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് 1 to 15 days ആണ്. എപ്പോൾ ചോദിച്ചാലും അത് തിരിച്ചു കൊടുക്കണം. ചിലപ്പോൾ ഇന്ന് വാങ്ങിച്ചിട്ട് ഒരു ദിവസം കഴിയുമ്പോൾ നാളെ കൊടുക്കും. അങ്ങനെ 15 ദിവസത്തിനുള്ളിൽ തിരിച്ചു കൊടുക്കണം. ബാങ്കുകൾ തമ്മിലുള്ള ഡീലിങ്സ് ആണ് കോൾ മണിയിൽ വരുന്നത്. അടുത്തത് കൊമേഴ്സ്യൽ പേപ്പർ. ഇറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ ലാർജ് ക്രെഡിറ്റ് വർത്തി കമ്പനീസ് ടു കളക്ട് ഷോർട്ട് ടേം ഫിനാൻസ് വിത്ത് എ മെച്യൂരിറ്റി പീരീഡ് ഓഫ് 15 days to 1 year. വലിയ വലിയ കമ്പനികൾ, സാമ്പത്തിക ഭദ്രതയുള്ള വലിയ വലിയ കമ്പനികൾ ഒരു ഷോർട്ട് ടേം ഫിനാൻസ് ആവശ്യമായി വരും. അതായത് സീസണിൽ പ്രൊഡക്ഷൻ കൂടുമ്പോൾ ചിലപ്പോൾ വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടി പെട്ടെന്ന് കൂടുതൽ പൈസ ആവശ്യമായി വരികയാണെങ്കിൽ അങ്ങനെയുള്ള ക്രെഡിറ്റ് വർത്തി കമ്പനി, സാമ്പത്തിക ഭദ്രതയുള്ള വലിയ വലിയ കമ്പനികൾ ഇഷ്യൂ ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റാണ് കൊമേഴ്സ്യൽ പേപ്പർ. അത് അൺസെക്യൂർഡ് ആണ്, സെക്യൂരിറ്റി ഒന്നും കമ്പനി വയ്ക്കത്തില്ല. പക്ഷെ പെട്ടെന്ന് അത് ചിലവായി പൊക്കോളും. എല്ലാവരും വലിയ വലിയ കമ്പനികളുടെ കൊമേഴ്സ്യൽ പേപ്പർ വാങ്ങാൻ തയ്യാറാണ്. അതും ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. തിരിച്ച് നമുക്ക് ഫുൾ വാല്യൂ കിട്ടുകയും ചെയ്യും. 100,000 രൂപയുടെ കൊമേഴ്സ്യൽ പേപ്പർ ഇഷ്യൂ കമ്പനി ഇഷ്യൂ ചെയ്യുന്നു. നമ്മൾ 100,000 രൂപ മുഴുവൻ കൊടുക്കണ്ട, ഒരു 98,000 കൊടുത്താൽ മതി. തിരിച്ച് കമ്പനി 100,000 രൂപ നമുക്ക് തരുന്നു. അങ്ങനെ ഡിസ്കൗണ്ട് നമുക്ക് കിട്ടുന്നു. ഇതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് 15 days to 1 year. അടുത്ത സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. ഇറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ കൊമേഴ്സ്യൽ ബാങ്ക്സ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് 3 to 12 months ആണ്. കൊമേഴ്സ്യൽ ബാങ്കിന് സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ ജനങ്ങളുടെ സേവിങ്സ് ജനങ്ങൾക്ക് ഇഷ്യൂ ചെയ്യുന്നത് ആണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്.
അതും ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. തിരിച്ചു കൊടുക്കുമ്പോൾ ഫുൾ വാല്യൂ കൊടുക്കുന്നു. മെച്ചൂരിറ്റി പീരീഡ് 3 to 12 months. അടുത്ത കൊമേഴ്സ്യൽ ബില്ല്, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫിനാൻസ് ദ ക്രെഡിറ്റ് സെയിൽസ് ഓഫ് ഫേംസ്. ബിസിനസ് സ്ഥാപനങ്ങൾ കടമായിട്ട് ഗുഡ്സ് വിൽക്കുമ്പോൾ ഡ്രോ പൈസ കിട്ടാനുള്ള ആൾ കൊടുക്കാനുള്ള ആളുടെ പേരിൽ ബില്ലുണ്ടാക്കുന്നു. ബില്ലുണ്ടാക്കുന്ന ആളെ ഡ്രോയർ എന്ന് വിളിക്കുന്നു. ആരുടെ പേരിലാണോ ബില്ലുണ്ടാക്കുന്ന ആൾ ഡ്രോയിയാണ്. ഡ്രോയി അത് ആക്സെപ്റ്റ് ചെയ്യുന്നു. ഡ്രോയി ആക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിനെ ട്രേഡ് ബില്ലെന്ന് വിളിക്കുന്നു. ആ മെച്ചൂരിറ്റി പീരീഡ് ആകുമ്പോൾ അതിൻ്റെ പണം ഡ്രോയി കൊടുക്കുന്നു. ഇതൊരു കൊമേഴ്സ്യൽ ബാങ്ക് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ട്രേഡ് ബില്ലിനെ വിളിക്കുന്ന പേരാണ് കൊമേഴ്സ്യൽ ബിൽ. അടുത്തത് ക്യാപിറ്റൽ മാർക്കറ്റ്. ലോങ് ടേം ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്ന മാർക്കറ്റാണ് ക്യാപിറ്റൽ മാർക്കറ്റ്. അവിടുത്തെ സെക്യൂരിറ്റീസ് ഷെയർസ്, ഡിവഞ്ചേഴ്സ്, ബോൺസ് ഒക്കെയാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പ്രൈമറി മാർക്കറ്റ് ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്. അപ്പോൾ ലോങ് ടേം ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്ന മാർക്കറ്റാണ് ക്യാപിറ്റൽ മാർക്കറ്റ്. അവിടെ ഡീൽ ചെയ്യുന്ന സെക്യൂരിറ്റീസ് ഷെയർസ്, ഡിവഞ്ചേഴ്സ്, ബോൺസ് ആണ്. ഈ ക്യാപിറ്റൽ മാർക്കറ്റ് തന്നെ രണ്ട് തരത്തിലുണ്ട്, പ്രൈമറി മാർക്കറ്റുമുണ്ട്, സെക്കൻഡറി മാർക്കറ്റുമുണ്ട്. ഇനി അടുത്തത് മണി മാർക്കറ്റും ക്യാപിറ്റൽ മാർക്കറ്റും തമ്മിലുള്ള ഡിഫറൻസ്. മണി മാർക്കറ്റ് ഷോർട്ട് ടേം ഫണ്ടാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ക്യാപിറ്റൽ മാർക്കറ്റിൽ ലോങ് ടേം ഫണ്ടായിരിക്കും. മണി മാർക്കറ്റിലെ പാർട്ടിസിപ്പൻസ്, അതിൽ പങ്കെടുക്കുന്നവർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, കൊമേഴ്സ്യൽ ബാങ്ക്, ഗവൺമെൻറ് ഒക്കെ ആയിരിക്കും. എന്നാൽ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബാങ്ക്സ്, കമ്പനീസ് എക്സെട്ര. മണി മാർക്കറ്റിൽ ഡീൽ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ടി ബില്ല്, ട്രഷറി ബില്ല്, കോൾ മണി, കൊമേഴ്സ്യൽ പേപ്പർ, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, കൊമേഴ്സ്യൽ ബിൽ. ക്യാപിറ്റൽ മാർക്കറ്റിൽ ഡീൽ ചെയ്യുന്ന സെക്യൂരിറ്റീസ് ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ബോൺസ്. മണി മാർക്കറ്റിലെ റിസ്ക് വളരെ കുറവാണ്, എന്നാൽ ക്യാപിറ്റൽ മാർക്കറ്റിലെ റിസ്ക് കൂടുതലാണ്. അതായത് റിട്ടേൺസിൻ്റെ കാര്യത്തിൽ അവിടെ റിസ്ക്കാണ്. മണി മാർക്കറ്റിലെ റിട്ടേൺ കുറവായിരിക്കും, എന്നാൽ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഹൈ റിട്ടേൺ ആയിരിക്കും. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഹയർ ലിക്വിഡിറ്റി ഉള്ളവയാണ്. ക്യാപിറ്റൽ മാർക്കറ്റിലേതും ലിക്വിഡിറ്റി ഉണ്ട്, പക്ഷേ മണി മാർക്കറ്റിൻ്റെ അത്രയും ലിക്വിഡിറ്റി ഇല്ല, അത് ലിക്വിഡാണെന്ന് പറയാം. ദീസ് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ മണി മാർക്കറ്റ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്. അടുത്ത ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ. ക്യാപിറ്റൽ മാർക്കറ്റ് രണ്ട് തരത്തിലുണ്ട്, പ്രൈമറി മാർക്കറ്റ്, സെക്കൻഡറി മാർക്കറ്റ്. പ്രൈമറി മാർക്കറ്റ്, ഹിയർ ന്യൂ സെക്യൂരിറ്റീസ് ആർ ഇഷ്യൂ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ന്യൂ ഇഷ്യൂ മാർക്കറ്റ്. സെക്യൂരിറ്റീസ് ആദ്യമായിട്ട് വിൽക്കുന്ന മാർക്കറ്റാണ് പ്രൈമറി മാർക്കറ്റ്. സെക്യൂരിറ്റീസ് ഫസ്റ്റ് ഇഷ്യൂ ചെയ്യുന്നത് പ്രൈമറി മാർക്കറ്റിൽ വെച്ചാണ്. ഇതിനെ ന്യൂ ഇഷ്യൂ മാർക്കറ്റ് എന്നുകൂടി വിളിക്കുന്നു. അടുത്തത് മെത്തേഡ്സ് ഓഫ് ഫ്ലോട്ടേഷൻ. എങ്ങനെയാണ് പ്രൈമറി മാർക്കറ്റിൽ സെക്യൂരിറ്റീസ് വിൽക്കുന്നത്? 5 രീതിയിൽ വിൽക്കുന്നു. 5 മെത്തേഡ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ, ഓഫർ ത്രൂ പ്രോസ്പെക്റ്റസ്. ഇവിടെ പ്രോസ്പെക്റ്റസ് ഇഷ്യൂ ചെയ്യുന്നു. ഈ പ്രോസ്പെക്റ്റസ് കണ്ട്, അതായത് പരസ്യം ചെയ്യുന്നു. പരസ്യം കണ്ട് താല്പര്യമുള്ളവർ ആപ്ലിക്കേഷൻ കൊടുക്കുന്നു, ഷെയർ സെക്യൂരിറ്റീസ് വാങ്ങുന്നു. രണ്ടാമത് ഓഫർ ഫോർ സെയിൽ. ഇവിടെ കമ്പനി മൊത്തം ഷെയർ ബ്രോക്കേഴ്സിനങ്ങ് വിൽക്കുന്നു, എന്നിട്ട് ബ്രോക്കേഴ്സ് അത് ബാക്കിയുള്ളവർക്ക് വിൽക്കുന്നു. അതാണ് ഓഫർ ഫോർ സെയിൽ. മൂന്നാമത് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റാണ്. ഇവിടെ സെലക്റ്റഡ് ഇൻഡിവിജ്വൽസിനോ ഇൻസ്റ്റിറ്റ്യൂഷൻസിനോ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നു. അതാണ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്. അടുത്ത റൈറ്റ് ഇഷ്യൂ, അതായത് പുതുതായിട്ട് ഷെയർ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുമ്പോൾ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഒരു സെർട്ടൻ പോർഷൻ കൊടുക്കണം എന്നുണ്ട്. അവരുടെ ആ റൈറ്റ്സിനെയാണ് റൈറ്റ് ഇഷ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഒരു സെർട്ടൻ പോർഷൻ ഇഷ്യൂ ചെയ്യുന്നു. അതാണ് റൈറ്റ് ഇഷ്യൂ. അടുത്തത് IPOS, ഇനിഷ്യൽ പബ്ലിക് ഓഫേഴ്സ്. ഇവിടെ സെക്യൂരിറ്റീസ് ഓൺലൈൻ വഴി വിൽക്കുന്നതിനെയാണ് IPOS എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ 4 തരത്തിലാണ് പ്രൈമറി മാർക്കറ്റിൽ സെക്യൂരിറ്റീസിൻ്റെ ട്രേഡ് നടക്കുന്നത്. ഓഫർ ത്രൂ പ്രോസ്പെക്റ്റസ്, ഓഫർ ഫോർ സെയിൽ, പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്, റൈറ്റ് ഇഷ്യൂ, ഇനിഷ്യൽ പബ്ലിക് ഓഫർ. പ്രോസ്പെക്റ്റസ് മുഖേന ഇഷ്യൂ ചെയ്യുന്നു, ബ്രോക്കേഴ്സിന് മൊത്തം വിട്ടിട്ട് ബ്രോക്കേഴ്സ് അത് പബ്ലിക്കിന് കൊടുക്കുന്നു, സെലക്റ്റഡ് ഇൻഡിവിജ്വൽസിന് മാത്രം കൊടുക്കുന്നു, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നു, ഓൺലൈൻ വഴി ട്രാൻസാക്ഷൻ നടത്തുന്നു. അടുത്തത് സെക്കൻഡറി മാർക്കറ്റ്. മാർക്കറ്റ് ഫോർ സെക്കൻഡ് ഹാൻഡ് സെക്യൂരിറ്റീസാണിത്. സെക്കൻഡ് ഹാൻഡ് സെക്യൂരിറ്റീസ് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന മാർക്കറ്റിനെയാണ് സെക്കൻഡറി മാർക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് വിളിക്കുന്നത്.
ഇവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും കൺട്രോൾ ചെയ്യുന്നത് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആയിരിക്കും. പ്രൈമറി മാർക്കറ്റിലെ ന്യൂ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നു, സെക്കൻഡറി മാർക്കറ്റിൽ എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റീസ് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നു. ഇറ്റ് ഈസ് എ മാർക്കറ്റ് ഫോർ സെയിൽ ആൻഡ് പർച്ചേസ് ഓഫ് പ്രീവിയസ്ലി ഇഷ്യൂഡ് സെക്യൂരിറ്റീസ്. നേരത്തെ ഇഷ്യൂ ചെയ്ത സെക്യൂരിറ്റീസിൻ്റെ വിൽക്കൽ വാങ്ങൽ നടക്കുന്ന മാർക്കറ്റാണ് സെക്കൻഡറി മാർക്കറ്റ്. പ്രൈമറി മാർക്കറ്റ് സെക്കൻഡറി മാർക്കറ്റും തമ്മിലുള്ള ഡിഫറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൈമറി മാർക്കറ്റിൽ ന്യൂ സെക്യൂരിറ്റീസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്, സെക്കൻഡറി മാർക്കറ്റിലോ എക്സിസ്റ്റിംഗ് അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് സെക്യൂരിറ്റീസിൻ്റെ സെയിൽ ആൻഡ് പർച്ചേസ്. രണ്ടാമത്തെ ഡിഫറൻസ്, പ്രൈമറി മാർക്കറ്റിൽ കമ്പനി നേരിട്ടാണ് വിൽക്കുന്നത്, എന്നാൽ സെക്കൻഡറി മാർക്കറ്റിൽ ഇൻവെസ്റ്റേഴ്സ് തമ്മിലാണ് ഡീലിങ്സ്. മൂന്നാമത്തെ ഡിഫറൻസ്, പ്രൈമറി മാർക്കറ്റിൽ നമുക്ക് വാങ്ങാനേ പറ്റത്തുള്ളൂ, നമ്മുടെ കയ്യിലുള്ള സെക്യൂരിറ്റീസ് അവിടെ വിൽക്കാൻ പറ്റത്തില്ല, എന്നാൽ സെക്കൻഡറി മാർക്കറ്റിൽ വാങ്ങുകയും ചെയ്യാം വിൽക്കുകയും ചെയ്യാം. പ്രൈമറി മാർക്കറ്റിൽ സെക്യൂരിറ്റീസിൻ്റെ പ്രൈസ് മാനേജ്മെൻ്റാണ് ഫിക്സ് ചെയ്യുന്നത്, തീരുമാനിക്കുന്നത്. എന്നാൽ സെക്കൻഡറി മാർക്കറ്റിൽ അങ്ങനെയല്ല, സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ സെക്യൂരിറ്റീസിൻ്റെ ഡിമാൻഡ് ആൻഡ് സപ്ലൈയുടെ ബേസിലാണ് അന്നന്നാണ് വില നിശ്ചയിക്കുന്നത്. അടുത്ത ഡിഫറൻസ്, പ്രൈമറി മാർക്കറ്റിന് ഫിക്സഡ് ലൊക്കേഷൻ ഒന്നുമില്ല, എന്നാൽ സെക്കൻഡറി മാർക്കറ്റിന് സ്പെസിഫൈഡ് പ്ലേസ് ഉണ്ടായിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രൈമറി മാർക്കറ്റ് സെക്കൻഡറി മാർക്കറ്റ് നമ്മുടെ ഡിഫറൻസ്. അടുത്തത് സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇറ്റ് ഈസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് പ്രൊവൈഡ്സ് എ പ്ലാറ്റ്ഫോം ഫോർ ബയ്യിങ് ആൻഡ് സെല്ലിങ് ഓഫ് എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റീസ്. എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റീസിന് വിൽക്കുന്നതിനും വാങ്ങുന്നതിനും ഒരു സ്ഥലമാണ് സ്റ്റോക്ക് മാർക്കറ്റ്. ഫങ്ഷൻസ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? പ്രൊവൈഡിങ് ലിക്വിഡിറ്റി ആൻഡ് മാർക്കറ്റബിലിറ്റി ഓഫ് എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റീസ്. ഓൾറെഡി ഇഷ്യൂ ചെയ്ത സെക്യൂരിറ്റീസ് വിൽക്കണം എന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൊണ്ടുവയ്ക്കാം, അതാണ് ലിക്വിഡിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്യാഷ് എപ്പോൾ വേണമെങ്കിലും ക്യാഷാക്കി മാറ്റാം. മാർക്കറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിക്ക് അതിൻ്റെ സെക്യൂരിറ്റീസ് അതിന് മാർക്കറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നു, അവിടെ അതിനത് സെക്യൂരിറ്റീസ് കച്ചവടം ചെയ്യാൻ സാധിക്കുന്നു. രണ്ടാമത്തത് പ്രൈസിങ് ഓഫ് സെക്യൂരിറ്റീസ്. സെക്യൂരിറ്റീസിൻ്റെ വില നിശ്ചയിക്കുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വെച്ചാണ്. ഓരോ ദിവസവും ഡിമാൻഡ് ആൻഡ് സപ്ലൈ വെച്ചുകൊണ്ടാണ് വില നിശ്ചയിക്കുന്നത്. കമ്പനികളുടെ സെക്യൂരിറ്റീസിൻ്റെ പ്രൈസിങ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വെച്ചാണ് നടക്കുന്നത്. അടുത്ത സേഫ്റ്റി ഓഫ് ട്രാൻസാക്ഷൻ. ഇൻവെസ്റ്റേഴ്സിന് ഇടപാട് വളരെ സേഫായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നതിന് സ്റ്റോക്ക് എക്സ്ചേഞ്ച് സഹായിക്കുന്നു. ഇറ്റ് കോൺട്രിബ്യൂട്ട് ടു എക്കണോമിക് ഗ്രോത്ത്. എക്കണോമിക് ഗ്രോത്തിന് കാരണമാകുന്നു, അതായത് ഇൻവെസ്റ്റേഴ്സ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അവരുടെ സേവിങ്സ് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അവർക്ക് കൂടുതൽ റിട്ടേൺസ് കിട്ടുന്നു, അത് എക്കണോമിക് ഗ്രോത്തിന് കാരണമാകുന്നു. അടുത്ത ആക്ട്സ് ആസ് ആൻ എക്കണോമിക് ബാരോമീറ്റർ. ഒരു സമ്പദ് വ്യവസ്ഥയുടെ റിഫ്ലക്ഷൻ ഓഹരി അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. സമ്പദ് വ്യവസ്ഥയിൽ എന്ത് മാറ്റങ്ങൾ ഉണ്ടായാലും അത് ഓഹരി നിലവാരത്തെ സാരമായി ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അപ്പോൾ ഒരു എക്കണോമിക് ബാരോമീറ്ററാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. പ്രൊവൈഡിങ് സ്കോപ്പ് ഫോർ സ്പെക്കുലേഷൻ. സ്പെക്കുലേഷൻ ബിസിനസ്സിന് സാധ്യത ഉണ്ടാക്കി കൊടുക്കുന്നു, ഊഹക്കച്ചവടത്തിന്. ലാസ്റ്റ് വൺ, സ്പ്രെഡിങ് ഓഫ് ഇക്വിറ്റി കൾട്ട്, അതായത് ഇക്വിറ്റി ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ട്രേഡിംഗ് പ്രൊസീജിയർ ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. എങ്ങനെയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ സെക്യൂരിറ്റീസിൻ്റെ ഡീലിങ്സ് നടത്തുന്നത്? ഫസ്റ്റ് സ്റ്റെപ്പ്, സെലക്ഷൻ ഓഫ് എ ബ്രോക്കർ. ഇൻവെസ്റ്റേഴ്സിന് നേരിട്ട് അല്ല, ബ്രോക്കർ മുഖേനയാണ് സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്. ആദ്യമായി ഒരു രജിസ്റ്റേർഡ് ബ്രോക്കറെ സെലക്ട് ചെയ്യാം, അവിടെ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കണം ബ്രോക്കറുടെ അടുത്ത്. രണ്ടാമതായി ചെയ്യേണ്ടത് ഈ ബ്രോക്കറുടെ സഹായത്താൽ, ബ്രോക്കറെ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റ് എന്നുകൂടി വിളിക്കും, അതൊരു ബാങ്കും ആവാം, ഇയാളുടെ സഹായത്താൽ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു. ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റീസ് ഇലക്ട്രോണിക് ഫോമിൽ ഹോൾഡ് ചെയ്തിരിക്കുന്ന അക്കൗണ്ടാണ് ഡിമാറ്റ് അക്കൗണ്ട്. നമ്മൾ 100 ഷെയർ വാങ്ങിയാൽ ഡിമാറ്റ് അക്കൗണ്ടിൽ നമ്മുടെ ക്രെഡിറ്റിൽ 100 ഷെയർ വരും. അതിൽ നിന്നൊരു 20 ഷെയർ വിൽക്കുകയാണെങ്കിൽ ഈ അക്കൗണ്ടിൽ നിന്ന് 20 ഷെയർ കുറച്ച് കാണിക്കുന്നു. ഇങ്ങനെ സെക്യൂരിറ്റീസ് ഇലക്ട്രോണിക് ഫോമിൽ സൂക്ഷിച്ചിരിക്കുന്ന അക്കൗണ്ടിനെയാണ് ഡിമാറ്റ് അക്കൗണ്ട്. ഇതാരും മോഷ്ടിച്ചുകൊണ്ട് പോകത്തില്ല, വളരെ സുരക്ഷിതമായിരിക്കും. ഇത് ഡെപ്പോസിറ്ററിയുടെ അധികാരത്തിലായിരിക്കും ഈ ഡിമാറ്റ് അക്കൗണ്ട്. ഈ ഡെപ്പോസിറ്ററിയുടെ അടുത്ത് നമ്മളൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് ഈ ബ്രോക്കേഴ്സ് അല്ലെങ്കിൽ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസിൻ്റെ സഹായത്താലാണ്.
പ്രധാനമായിട്ട് ഇന്ത്യയിൽ രണ്ട് ഡെപ്പോസിറ്ററീസ് ആണുള്ളത്, NSDL CDSL. NSDL നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി ലിമിറ്റഡും CDSL സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസസ് ലിമിറ്റഡ്. അപ്പോൾ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഡെപ്പോസിറ്ററിയുടെ അടുത്ത് ഓപ്പൺ ചെയ്യണം. അടുത്തതായി പ്ലേസിംഗ് ദ ഓർഡർ വിത്ത് ദ ബ്രോക്കർ. ബ്രോക്കറുടെ അടുത്ത് നമുക്ക് ആവശ്യമുള്ള സെക്യൂരിറ്റീസിനുള്ള ഓർഡർ വാങ്ങാനാണെങ്കിൽ അത് കൊടുക്കണം, വിൽക്കാനാണെങ്കിൽ അത് ബ്രോക്കറെ ഏൽപ്പിക്കണം. 4. എക്സിക്യൂട്ടിംഗ് ദ ഓർഡർ. ബ്രോക്കർ ബൈസ് ഓർ സെൽസ് സെക്യൂരിറ്റീസ് അക്കോർഡിംഗ് ടു ദ ഇൻസ്ട്രക്ഷൻസ്. ബ്രോക്കർ നമ്മൾ കൊടുത്ത ഓർഡർ നടപ്പിലാക്കുന്നു, ഒന്നുകിൽ വാങ്ങുന്നു അല്ലെങ്കിൽ വിൽക്കുന്നു. 5. സെറ്റിൽമെൻറ്റ്. ഓർഡർ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 ദിവസത്തിനുള്ളിൽ സെറ്റിൽമെൻറ്റ് നടത്തണം. നമ്മൾ സെക്യൂരിറ്റീസ് വാങ്ങാനാണ് ഓർഡർ കൊടുത്തതെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ദിവസം നമ്മൾ അതിൻ്റെ ക്യാഷ് കൊടുക്കണം, 2 ദിവസം നമുക്ക് സെക്യൂരിറ്റീസ് നമ്മുടെ അക്കൗണ്ടിലോട്ട് ആക്കുന്നു. അങ്ങനെ നമ്മൾ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ദിവസം നമ്മൾ സെക്യൂരിറ്റീസ് ബ്രോക്കറെ ഏൽപ്പിക്കണം, 2 ദിവസം അതിൻ്റെ ക്യാഷ് നമ്മുടെ അക്കൗണ്ടിൽ വരുന്നു. അങ്ങനെ 2 ദിവസത്തിനുള്ളിൽ സെറ്റിൽമെൻറ്റ് നടത്തണം. ഇതിനെ T+2 സെറ്റിൽമെൻ്റ് എന്ന് പറയുന്നു. ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. ഇന്ത്യയിലെ പ്രധാനമായിട്ട് 2 തരത്തിലുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യയും ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ NSE എന്നും മറ്റത് OTCEI. OTCEI സ്മോൾ ആൻഡ് മീഡിയം കമ്പനീസിൻ്റെ സെക്യൂരിറ്റീസ് വിൽക്കുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ഇതിൻ്റെ ഫീച്ചേഴ്സ്, ഈ 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെ ഫീച്ചേഴ്സ്: 1. നേഷൻ വൈഡ് കവറേജ്. ലോകത്തുള്ള ഏത് കമ്പനികളുടെ സെക്യൂരിറ്റീസ് വിൽക്കുകയും വാങ്ങുകയും ചെയ്യാം. 2. നോ ട്രേഡിംഗ് ഫ്ലോർ. അതിനൊരു പ്രത്യേക ട്രേഡിംഗ് പ്ലേസ് ഇല്ല, ഓൺലൈൻ വഴിയാണ് ഇവിടെ ഡീലിംഗ്സ് നടത്തുന്നത്. അതാണ് സ്ക്രീൻ ബേസ്ഡ് ട്രേഡിംഗ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ട്രാൻസ്പെറൻസി, എല്ലാം വളരെ സുതാര്യമാണ്, ഷെയർ വാങ്ങുന്നതും വിൽക്കുന്നതും എല്ലാം എല്ലാവർക്കും എപ്പോൾ വേണമെങ്കിലും കാണാം. നമ്മുടെ അക്കൗണ്ടിൽ എത്ര ഷെയർ, എത്ര സെക്യൂരിറ്റീസ് ഉണ്ടെന്ന് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നോക്കിയാൽ കാണാവുന്നതാണ്, വളരെ ട്രാൻസ്പെറൻ്റ് ആണ്. അടുത്തത് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ SEBI. ഇന്ത്യയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും കൺട്രോൾ ചെയ്യുന്ന റെഗുലേറ്ററി ബോഡിയാണ് SEBI. ഒബ്ജക്റ്റീവ്സ് ഓഫ് SEBI: റെഗുലേറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്, സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുന്നു. പ്രൊട്ടക്ട് ദ റൈറ്റ്സ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്, ഇൻവെസ്റ്റേഴ്സിൻ്റെ അവകാശങ്ങളും താല്പര്യങ്ങളും സംരക്ഷിക്കുന്നു. അവർക്ക് സേഫ്റ്റി സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. പ്രിവെൻ്റ് ട്രേഡിംഗ് മാൽ പ്രാക്ടീസസ്, തെറ്റായ കച്ചവട രീതികൾ തടയുന്നു. 4. ഡെവലപ്പ് എ കോഡ് ഓഫ് കോണ്ടക്ട് ഫോർ ഇൻ്റർമീഡിയറീസ്. ഇതിലെ ബ്രോക്കേഴ്സിന്, സബ് ബ്രോക്കേഴ്സിന്, ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഒരു പെരുമാറ്റച്ചട്ടം ഉണ്ടാക്കുന്നു. അപ്പോൾ SEBI ഒബ്ജക്റ്റീവ്സ്, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പ്രവർത്തനങ്ങളെയെല്ലാം കൺട്രോൾ ചെയ്യുന്നു, ഇൻവെസ്റ്റേഴ്സിന് സേഫ്റ്റി അല്ലെങ്കിൽ സെക്യൂരിറ്റി കൊടുക്കുന്നു, തെറ്റായ കച്ചവട രീതികൾ തടയുന്നു, ഒരു കോഡ് ഓഫ് കോണ്ടക്ട് എല്ലാവർക്കും ഡെവലപ്പ് ചെയ്യുന്നു. ദെൻ ഫങ്ഷൻസ് ഓഫ് SEBI. SEBI ഫങ്ഷൻസ് 3 ക്ലാസിഫൈ ചെയ്യുന്നു: റെഗുലേറ്ററി ഫങ്ഷൻസ്, ഡെവലപ്മെൻറ്റ് ഫങ്ഷൻസ്, പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻസ്. 3 ഫങ്ഷൻസ് ആണ് SEBI റെഗുലേറ്ററി ഫങ്ഷൻസ്, ഡെവലപ്മെൻറ്റ് ഫങ്ഷൻസ്, പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻസ്. റെഗുലേറ്ററി ഫങ്ഷൻസ് ഓഫ് SEBI. റെഗുലേറ്ററി ഫങ്ഷൻസിൽ SEBI ചെയ്യുന്നത്: 1. റെഗുലേറ്റ് രജിസ്ട്രേഷൻ ഓഫ് ബ്രോക്കേഴ്സ്, സബ് ബ്രോക്കേഴ്സ് ആൻഡ് അതേഴ്സ്. എല്ലാ ബ്രോക്കേഴ്സും സബ് ബ്രോക്കേഴ്സും ഒക്കെ രജിസ്റ്റർ ചെയ്തിരിക്കണം. ആ അവരുടെ രജിസ്ട്രേഷനെ കൺട്രോൾ ചെയ്യുന്നത്, ആ രജിസ്ട്രേഷൻ പ്രൊസീജിയർ എല്ലാം ചെയ്യുന്നത് SEBI ആണ്. 2. റെഗുലേറ്റ് സ്റ്റോക്ക് ബാങ്കേഴ്സ്, അണ്ടർ റൈറ്റേഴ്സ്, മർച്ചൻറ്റ് ബാങ്കേഴ്സ്. അതിലെ മറ്റ് പ്ലെയേഴ്സാണ്, ബാങ്കേഴ്സ് ഉണ്ട്, അണ്ടർ റൈറ്റേഴ്സ് ഉണ്ട്, മർച്ചൻറ്റ് ബാങ്കേഴ്സ് ഉണ്ട്. അവരുടെ പ്രവർത്തനങ്ങളെ റെഗുലേറ്റ് ചെയ്യുന്നത് SEBI ആണ്. അടുത്ത, അണ്ടർടേക്കിംഗ് ഇൻസ്പെക്ഷൻ, കണ്ടക്ടിങ് എൻക്വയറീസ് ആൻഡ് ഓഡിറ്റ്. ഇൻസ്പെക്ഷൻ നടത്തുന്നു, എൻക്വയറീസ് നടത്തുന്നു, ഓഡിറ്റ് നടത്തുന്നു. ദെൻ ലെവിങ് ഫീ ഓർ അതർ ചാർജസ്, ഫീസ് ചാർജ് ചെയ്യുന്നതും മറ്റ് പെനാൽറ്റീസ് ഫൈനൊക്കെ ചാർജ് ചെയ്യുന്നത് SEBI ആണ്. അങ്ങനെ റെഗുലേറ്ററി ഫങ്ഷൻസ് 4 തരത്തിലുണ്ട്. ബ്രോക്കേഴ്സിൻ്റെയൊക്കെ രജിസ്ട്രേഷൻ റെഗുലേറ്റ് ചെയ്യുന്നു, സ്റ്റോക്ക് ബാങ്കേഴ്സിനെ അണ്ടർ റൈറ്റേഴ്സിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നു, ഇൻസ്പെക്ഷൻ നടത്തുന്നു, എൻക്വയറീസ് നടത്തുന്നു, ഓഡിറ്റ് നടത്തുന്നു, ഫീസ് ചാർജ് ചെയ്യുന്നു. അടുത്തത് ഡെവലപ്മെൻറ്റ് ഫങ്ഷൻസ്. ഡെവലപ്മെൻറ്റ് ഫങ്ഷൻസിൽ വരുന്നത്,
ബ്രോക്കേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്നു, റിസർച്ചസ് കണ്ടക്ട് ചെയ്യുന്നു, ഒരു അയവുള്ള സമീപനം ഉണ്ടാക്കിയെടുക്കുന്നു. ട്രെയിനിങ് ഓഫ് ബ്രോക്കേഴ്സ്, കണ്ടക്ട് റിസർച്ചസ്, ഡെവലപ്പ് എ ഫ്ലെക്സിബിൾ അപ്രോച്ച് ഇൻ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ദെൻ പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻ. ഫസ്റ്റ് വൺ, പ്രോഹിബിഷൻ ഓഫ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്, തെറ്റായ കച്ചവട രീതികൾ തടയുന്നു. രണ്ട്, കൺട്രോളിങ് ഇൻസൈഡർ ട്രേഡിംഗ്, ഇതിൻ്റെ അകത്ത് ബ്രോക്കേഴ്സ് തമ്മിൽ ഉള്ള ഇൻസൈഡർ ട്രേഡിംഗ് കൺട്രോൾ ചെയ്യുന്നു. സുതാര്യമല്ലാത്ത കച്ചവടം, ശരിയായ രീതിയിലല്ലാത്ത കച്ചവടത്തെ കൺട്രോൾ ചെയ്യുന്നു. അടുത്തത് ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ, ഇൻവെസ്റ്റേഴ്സിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു. പ്രൊമോഷൻ ഓഫ് ഫെയർ പ്രാക്ടീസസ് ആൻഡ് കോഡ് ഓഫ് കോണ്ടക്ട്, ശരിയായ കച്ചവട രീതിയെ പ്രോത്സാഹിപ്പിക്കുന്നു, ശരിയായൊരു പെരുമാറ്റച്ചട്ടം ഉണ്ടാക്കിയെടുക്കുന്നു. ഇത്രയുമാണ് പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻസ്. അടുത്തത് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ്, ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഡേ ടു ഡേ ഫ്ലക്ച്വേഷൻസ് ഇൻ സ്റ്റോക്ക് പ്രൈസസ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ സെക്യൂരിറ്റീസിൻ്റെ ദിവസം തോറുമുള്ള ചേഞ്ചസ് കാണിക്കുന്ന ഒരു സൂചിക, ഒരു ഇൻഡിക്കേറ്ററാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ്. പ്രധാനമായിട്ട് രണ്ട് തരത്തിലുള്ള സ്റ്റോക്ക് ഇൻഡെക്സസ് ഉണ്ട്. BSE, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സിനെ സെൻസെക്സ് എന്നും, NSEയിലെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സിനെ